ജനാഭിമുഖ കുർബാനയെ സാധൂകരിക്കുന്നതിന് വിമതർ എപ്പോഴും എടുത്തിടുന്ന ഒരു കാര്യമാണ് ജനാഭിമുഖ കുർബാന രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നടപ്പിൽ വരുത്തിയത് എന്ന് എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ എവിടെയും കുർബാന ജനാഭിമുഖമാകണം എന്ന് പറയുന്നില്ല എന്നാൽ പറയുന്നത് വ്യക്തിസഭകൾ മറ്റു സഭകളുടെ സ്വാധീനത്തിൽ നിന്നും അവരവരുടെ പാരമ്പര്യങ്ങളിലേക്ക് മടങ്ങി പോകണമെന്നാണ് അതൊക്കെ പോട്ടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന എറണാകുളം വിമതരോട് ഒരു കാര്യം ചോദിക്കട്ടെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രകാരം തക്സയിലെ പ്രാർത്ഥനയിലേക്ക് എന്തെങ്കിലും ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനോ അതിനെ മോഡിഫൈ ചെയ്യാനോ വൈദികന് അവകാശമില്ല ഇങ്ങനെയാണോ എറണാകുളത്തെ കുർബാന ഓശാനിന് സ്തം എന്ന ഈ പാട്ട് തക്സയിലുണ്ടോ ബലവാനായ ദൈവമേ തക്സയിലുണ്ടോ മിഷിക കർത്താവിൻ തിരുമൈ നിണവുമിത പാടുന്നുണ്ടോ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേയുള്ളൂ നിങ്ങൾ ദയവായി സഭയുടെ കുർബാന അതിന്റെ ടെക്സ്റ്റ് തക്സയിൽ പറയുന്നത് പ്രകാരം മാത്രം കുർബാന അർപ്പിക്കണേ